നമസ്കാരം. റാങ്കി എന്ന തമിഴ് മൂവിയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. അത് തിയേറ്ററിൽ കാണാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ഇന്നലെ അത് ഒ ടി ടിയിൽ അവിചാരിതമായിട്ട് കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ടു തീർത്തു. തൃശ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ കുത്തിയിരുന്ന് കാണാറുണ്ട്. അത് ഇത്തിരി ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ ഞാനിരുന്ന് കാണും. തൃശയോട് പണ്ട് ഗില്ലി കണ്ട സമയത്ത് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോഴും അതിങ്ങനെ മായാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ തൃശ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മിക്കവാറുമുള്ള എല്ലാ സിനിമകളും കാണും. ഇനി ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടു തുടങ്ങിയത്. ജേണലിസ്റ്റാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള തൃശ. തയ്യൽ നായകി, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പേര്, കിടിലിന് ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥാപാത്രമാണല്ലോ എന്ന് ചിത്രം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു. എക്സ്ട്രാ സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റാണ്, നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉള്ള ഒരു ജേണലിസ്റ്റാണ്. ചിത്രത്തിൻ്റെ ആദ്യ സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. തൻ്റെ അനിയത്തി ഈ ഒരു വീട്ടിലെ ഇത്തിരി ഓടുവണ്ണായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ തൃശ. അപ്പോൾ തൻ്റെ അനിയത്തിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. അത് സൈബർ ഇടത്തിൽ നിന്നിട്ടാണ്, ഫേക്ക് ഐ ഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തൃശ സോൾവ് ചെയ്യുകയാണ്. ആർക്കും പ്രശ്നമില്ലാതെ എമ്പതറ്റിക്കായിട്ട് എത്തിക്കലായിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഈ ഒരു സിനിമയിൽ കുറേയധികം ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രതീക്ഷണം വെച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. പിന്നീട് ആ ഒരു ഫേക്ക് ഐഡി എന്ന എലമെൻറ്റിൽ തന്നെ തയ്യൽ നായകി എന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് കുറേയധികം മണ്ടത്തരങ്ങൾ കാണിക്കുകയാണ്. അവർ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതൊക്കെ എന്തുവാണ്, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമോ? അതൊക്കെ ഒരു കഥാപാത്രത്തെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പ്രേക്ഷകനെ അനോ ചെയ്യുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നി. എ ആർ മുരുകദോസ്, എം ശരവണൻ എന്നിവർ ചേർന്നെഴുതി, എം ശരവണൻ ഡയറക്റ്റ് ചെയ്ത് തിയേറ്ററിലെത്തിയ ചിത്രമാണ് റാങ്കി എന്ന ചിത്രം. വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളതാണ് ഈ റാങ്കി എന്നുള്ള ടൈറ്റിലെ ഒരു മീനിങ് ഒക്കെ. അതിനുശേഷം ഈ ഒരു സ്ത്രീ കഥാപാത്രം, തയ്യൽ നായകി എന്നുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രം കുറേയധികം വീക്കായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതേപോലെ ഈ പവർഫുൾ ആയിട്ടുള്ള ലേഡി ക്യാരക്ടേഴ്സിനെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ കാണിക്കുന്ന സമയത്ത് ബുള്ളറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ബുള്ളറ്റ് ഇങ്ങനെ കാണിക്കുന്നതും കുഴപ്പമില്ല, അതിപ്പോൾ സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീല് ആ ഒരു സീനുകളിൽ കിട്ടിയതുകൊണ്ട് അതിൽ എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് വന്നാലും ഓക്കെയാണ്, അത് വ്യക്തിത്വം എന്ന് പറയുന്ന ഔട്ട്ലുക്കിലല്ലോ, അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നത് കാണിക്കുന്നത്. സാൾട്ട് ആൻഡ് പെപ്പർ മൂവിക്കകത്ത് ശ്വേതമേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് വണ്ടി ഓടിക്കാൻ തന്നെ അറിയത്തില്ല. അദ്ദേഹം വളരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും അദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലെ ആ ഒരു ബുള്ളറ്റ് റൈഡ് സീനുകളും അത്ര രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കാണിക്കാൻ വേണ്ടി കാണിച്ചതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സീനിനോടൊപ്പം തന്നെ വരുന്ന പോലീസുകാരനുമായിട്ടുള്ള വാക്കേറ്റത്തിൻ്റെ സീനൊക്കെ ഭയങ്കര ഒട്ടും നമുക്ക് വരത്തില്ലാത്ത ഒരു സാധനമാണ്. ഇന്നത്തെ കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കുറേ ന്യൂജൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ ഉള്ള ഒരു സങ്കര സാധനം. അതേപോലെ മലയാളത്തിലെ പ്രിയ നടി അനശ്വര രാജൻ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. തയ്യൽ നായികയുടെ അനിയത്തിയായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ്, അദ്ദേഹത്തിന് സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടോട്ടലുള്ള ആ ഒരു മാനറസും ഒക്കെ ഏതൊരു സിനിമയിലും നമ്മൾ കണ്ടാൽ അതിനൊക്കെ നല്ല രീതിയിൽ യോജിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ അത് നൈസായിട്ട് തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുറേയധികം മണ്ടത്തരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ചിത്രം നല്ല രീതിയിൽ ബോറിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ തമിഴ് കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും ഒക്കെ തമ്മിലുള്ള ഒരു ഡയലോഗൊക്കെ തൃശ പറയുന്നുണ്ട്. അതൊക്കെ ഭൂലോക ക്രിഞ്ചായിരുന്നു. ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഒരാൾ അവിചാരിതമായിട്ട് ഒരു തീവ്രവാദിയുമായിട്ട് പ്രണയമാവുകയും ആ ഒരു പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ എഫ് ബി ഐക്കാർ തൃശയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തൃശ വികാരാധീനയായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നിങ്ങളുടെ നാട്ടിലെ പോലെ ബെഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രണയമല്ല ഞങ്ങളുടെ പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്, അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിരുന്നു. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നപ്പോഴത്തേന് ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു മൂഡ് പോയി. ആ ഒരു ജേർണലിസം എന്ന് പറയുന്ന ഒരു സാധനം എവിടെയോ ലയിച്ചു പോയി. ഈ ടെററിസം എന്ന് പറയുന്ന ഒരു സാധനം എവിടെയോ ലയിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഒന്ന് രണ്ട് വിപ്ലവം പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. ആ ഒരു തീവ്രവാദിയുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് ഡയലോഗുകളൊക്കെ നമുക്ക് തന്നെ കുറച്ച് രസമായിട്ടൊക്കെ തോന്നും. അവസാനം അതൊരു പ്രണയകാവ്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്തും മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ലായിക. പക്ഷേ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഈ അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എക്സ്പ്ലോഷനൊക്കെ കറക്റ്റ് വി എഫ് എക്സ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തന്നെ കൊണ്ടുപോയി ഈ എഡിറ്റിങ്ങിൽ കൊണ്ടുപോയി കുറച്ച് എന്താ പറയുന്നത് എക്സ്പ്ലോഷൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ലെയർ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു വി എഫ് എക്സ് ആയിട്ട് ഫീൽ ചെയ്തു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫൈറ്റും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തീവ്രവാദിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, അതിനകത്ത് ചില കണക്ഷൻ ഇല്ലായ്മകൾ, മൊത്തത്തിൽ കുറേയധികം സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും
ഈ സ്ക്രിപ്റ്റിലെ പോരായ്മ കൊണ്ടും കഥയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ആകെ മൊത്തത്തിലൊന്നും എത്താതെ പോയൊരു ചിത്രമാണ് ഈ റാങ്കി എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.